കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഒരു നവജാഗരണത്തിന്റെ സന്ദേശവുമായി 4 പതിറ്റാണ്ട് മുമ്പ് കടന്നുവന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KSTU വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യമുയർത്തി February 14 മുതൽ 23 വരെ നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ പ്രയാണം നടത്തുകയാണ്. KSTU സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള ബാബൂർ നായകനും ജനറൽ സെക്രട്ടറി കരീം പടുക്കുണ്ടിൽ ഉപനായകനുമാണ്. ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട നേതാക്കൾ, പ്രിയങ്കരായിട്ടുള്ള അധ്യാപകർ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായിട്ടുള്ള നാട്ടുകാരെ, വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന കാലിക പ്രസക്തമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് KSTU സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഈ കാസർഗോഡിന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് പ്രയാണം ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് കടന്നു പോകുന്നത്. ജനാബ് സിദ്ദി അഹമ്മദ് അലി സാഹിബ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട അധ്യാപകരോട്, ഈ സംഘടനയുടെ നേതൃത്വത്തിലും ഈ സംഘടനയുടെ അണിയറയിലും പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു തുടക്കമാണ്. ഈ തുടക്കത്തെ നിങ്ങൾ വലിയ ഊർജമായി കാണണം. ഞങ്ങളെ പോലെയുള്ള പൊതുസമൂഹത്തിനകത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് പിന്തുണയുമായി ഉണ്ട്. ബഹുമാനപ്പെട്ട സി വി സാഹിബിന്റെ ഓർമ്മകൾ, ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് ഖയാ സാഹിബിന്റെ ഓർമ്മകൾ, ബഹുമാന്യനായിട്ടുള്ള ഇ അഹമ്മദ് സാഹിബിന്റെ ഓർമ്മകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ വെച്ചു തരുന്നുണ്ട്. അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ നിങ്ങളുടെ പിറകിൽ അണിചേരാൻ ഈ സമൂഹത്തിനകത്ത് വലിയ നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. നിങ്ങൾ തന്നെയാണ് ആകാശവും, നിങ്ങൾ തന്നെയാണ് ഭൂമിയും, നിങ്ങൾ തന്നെയാണ് കടലും, നിങ്ങൾ തന്നെയാണ് കരയും, നിങ്ങൾ തന്നെയാണ് വളഞ്ഞു നീണ്ടു പോകുന്ന ചെമ്മൺ പാതയും, ആ ചെമ്മൻ പാതയിലെ മനോഹരമായ കുഞ്ഞരുവിയും, ആ കുഞ്ഞരുവിയിലെ പരൽമീലും, കിഴക്ക് ഉദിച്ചുയരുന്ന സൂര്യനും പടിഞ്ഞാറ് അസ്തമിച്ചു പോകുന്ന സൂര്യനും നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അഞ്ഞ് വീശുന്ന തിരമാലകളിലൂടെ കേസ്റ്റുവിന്റെ കപ്പൽ മുന്നോട്ട് പോകുമ്പോ ഏത് വലിയ തിരമാലകൾ ഉണ്ടായാലും, ഏത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും, ആ തിരമാലയുടെ കപ്പലിൽ നിന്ന് വിളക്ക് കൊളുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതൊരു വലിയ ആവേശമായി, ഒരു വലിയ നന്മയായി, പൊതുവിദ്യാഭ്യാസത്തിന്റെ തിരിച്ചു വരവന് എല്ലാ വിദ്യാർത്ഥികൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉണ്ടായി. സാമൂഹിക നവോത്ഥാനത്തിന്റെ വലിയ വിളക്കുമാണത്തിലേക്ക് ഒരു ജനതയെ പിടിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. സ്നേഹാഭിവാദ്യങ്ങളോട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജാഹിദ്. ബഹുമാന്യരായ മുസ്ലിം ലീഗിന്റെയും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെയും സംസ്ഥാന ജില്ലാ നേതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന പ്രമേയത്തിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KSTU സംസ്ഥാന തലത്തിൽ ആരംഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് കാസർഗോഡിന്റെ ചരിത്രം ഉറങ്ങുന്ന ഒപ്പുമരച്ചുകൊണ്ട് ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നമ്മളിവിടെ ഈ ജാഥയുടെ ഭാഗമായി സംഘടിപ്പിച്ച
കലാജാഥയിൽ തന്നെ ഇന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടു വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടന പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനനായ നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും ഈ പരിപാടിയുടെ സംഘാടക സമിതി ചെയർമാനും കൂടിയായ ബഹുമാനനായ ടി അബ്ദുള്ള സാഹിബാണ് അദ്ദേഹത്തെ ബഹുമാന പ്രസംഗം ഈ വേദിയിലേക്ക് കെ എസ് ടിയുവിനോട് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാന്യനായ നമ്മുടെ സി ടി അഹമ്മദ് അലി സർ മുൻമന്ത്രിയും സംസ്ഥാന മുസ്ലിം ലീഗിന്റെ സമാരാധ്യനായ ട്രഷററുമായ സി ടി അഹമ്മദ് അലി സാഹിബാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി ബഹുമാന്യനായ നമ്മുടെ കാസർഗോഡിന്റെ പ്രിയങ്കരനായ എംഎൽഎ എൻ എ നെല്ലുക്കുന്ന് അവർ ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് മറ്റൊരു പ്രധാന കാര്യം ഈ ജാഥയുടെ നായകൻ നമ്മുടെ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ സമാദരണീയനായ പ്രസിഡന്റ് പ്രിയങ്കരനായ അബ്ദുള്ള ബാബു ജാഥ ക്യാപ്റ്റൻ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് വൈസ് ക്യാപ്റ്റനായ പ്രിയങ്കരനായ നമ്മുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കരീം പടുകുണ്ടിൽ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക വിദ്യാഭ്യാസ രംഗത്ത് കൃത്യമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഡയറക്ടർമാർ അതേപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികൾ ഇതിന്റെ ജാഥയുടെ സ്ഥിരാംഗങ്ങൾ എന്നിവരെയൊക്കെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നീട് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ മുസാബി സർക്കിൾ നമ്മുടെ അധ്യാപക സർവീസ് സംഘടനകളുടെ ചാർജ് കൂടി വഹിക്കുന്ന പ്രിയങ്കരനായ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറിയും നമ്മുടെ സംഘാടക സമിതി വൈസ് ചെയർമാൻ കൂടിയായ മുസാബി സർക്കിൾ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രിയങ്കരനായ എം എം ബഷീർ മുനിസിപ്പൽ ലീഗ് പ്രസിഡന്റ് അതേപോലെ തന്നെ കെ പി മുഹമ്മദ് അഷ്റഫ് എസ് ടി യു സംസ്ഥാന ട്രഷറർ അബ്ദുറഹ്മാൻ എസ് സി യു പ്രതിനിധി അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ പ്രമേയ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട പി പി മുഹമ്മദ് നമ്മുടെ സംഘടനയുടെ അസോസിയേറ്റ് സെക്രട്ടറി കൂടിയായ ഉജ്ജ്വല പ്രഭാഷകൻ പി പി മുഹമ്മദ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഈ പരിപാടിയിൽ ഈ ഉദ്ഘാടന വേദിയിൽ ജാഥാംഗങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബഹുമാനായ നമ്മുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ സംസ്ഥാന സെക്രട്ടറി കരീം പടുകുണ്ടിൽ അവർക്കാണ് അദ്ദേഹത്തെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഈ ജാഥയുടെ ഉദ്ഘാടന സമയത്ത് പ്രിയങ്കരനായ അബ്ദുള്ള ബാബു മറുപടി പ്രസംഗം നടത്തുന്നു നമ്മുടെ ജാഥാ ക്യാപ്റ്റനും സംസ്ഥാന പ്രസിഡന്റും കൂടിയായ അബ്ദുള്ള ബാബു അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനായ ടി അബ്ദുള്ള സാഹിബ് ഈ വേദിയുടെ അധ്യക്ഷ പദം ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കും തുടർന്ന് ബഹുമാന്യനായ സി ടി അഹമ്മദ് അലി സാഹിബ് ബഹുമാന്യനായ മുൻമന്ത്രി ജാഥ ക്യാപ്റ്റന് പതാക കൈമാറിക്കൊണ്ട് ഇതിന്റെ ഉദ്ഘാടന പ്രസംഗം കൂടി നിർവഹിക്കും എന്നുകൂടി അറിയിക്കുന്നു ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ബഹുമാന്യരായ അധ്യാപക സുഹൃത്തുക്കൾ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ നമ്മുടെ അധ്യക്ഷനെ ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ജയ് ഹിന്ദ് ജയ് കെ എസ് ടി ബഹുമാനപ്പെട്ട സി ടി അഹമ്മദ് സാഹിബ് ജാഥ ക്യാപ്റ്റന് പതാക കൈമാറിക്കൊണ്ട് ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനങ്ങളും നിർവഹിക്കും ഇത് രണ്ടുപേരെയും ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ജയ് ഹിന്ദ് നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് തലസ്ഥാനത്തേക്ക് ഈ കെ സ്റ്റീവന്റെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഗവൺമെന്റ് കണ്ണു തുറന്നുകൊണ്ട് ധൃതി പിടിച്ച് പല നിയമങ്ങളും
പാസാക്കിയെടുക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങളെല്ലാം കണ്ണു തുറന്ന് ഗവൺമെന്റ് നടപ്പാക്കാൻ മുമ്പോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കേസ്റ്റ് വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ജാഥയുടെ ഉദ്ഘാടന കർമ്മം സസന്തോഷം നിർവഹിച്ചതായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്. ആദ്യമായി ജാഥ ക്യാപ്റ്റൻ അബ്ദുള്ള ബാബൂരിന് ഹാരമണിയിക്കുന്നു. വൈസ് ക്യാപ്റ്റൻ കരിയം പടുകൊണ്ടും മലപ്പുറം ജില്ലയിൽ ഒരു യു പി സ്കൂളുണ്ട്. അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ ഒരു അധ്യാപകൻ പോലുമില്ല. അവസാനത്തെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം റിട്ടയർ ചെയ്തിപ്പോ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ റിട്ടയർ ചെയ്ത ഒരു ജീവനക്കാരന് അർഹതപ്പെട്ട പെൻഷൻ ബുക്ക് ഉണ്ടല്ലോ, പെൻഷൻ കിട്ടാൻ വേണ്ടിയുള്ള രേഖ ഉണ്ടല്ലോ, അത് ശരിയാക്കാൻ പോലും ആ സ്കൂളിൽ ആളില്ല. ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് തന്റെ 15,000 സ്കൂളുകളില്, കേരളത്തിലെ എത്ര സ്കൂളുകളുണ്ട്, ആ സ്കൂളുകളിലൊക്കെ അധ്യാപകരുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു മര്യാദ ഉണ്ടല്ലോ, അതുവരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്കൂൾ അടച്ചിട്ടതാ. ആ സ്കൂളിൽ ജീവനക്കാരില്ല. കുട്ടികൾക്ക് അവിടെ വന്ന് സംശയം ചോദിക്കാൻ കഴിയുന്നില്ല. കാരണം അവിടെയുള്ള അവസാനത്തെ ആളും എന്തായിട്ടുണ്ട്, പടി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നമ്മുടെ ഈ മുഹമ്മദിന്റെ ആവേശകരമായ പ്രസംഗമാണ് നിങ്ങളിപ്പോ ഇവിടെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാനിവിടെ തടസ്സമായി വന്നു. അപ്പോ നിങ്ങൾക്കും നല്ലൊരു പ്രസംഗം ഇങ്ങനെ അനുശ്ചിതം കേൾക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു. ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്നില്ല, മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ആളുകളൊക്കെ വന്ന് അവിടെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ ഐസെറ്റ് ചെയ്ത കാര്യമാണ് ഇവിടെ മുഹമ്മദ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ മന്ത്രി തന്നെ ഒരിക്കലും പറഞ്ഞ ഒരു കാര്യം, സ്കൂളുകൾ ഹൈടെക്കായിട്ട് കാര്യമില്ല, അധ്യാപകന്മാരാണ് ഹൈടെക് ആകേണ്ടത്. അപ്പോൾ അധ്യാപകന്മാർ ഹൈടെക് ആകാത്തോളം സ്കൂൾ കെട്ടിടങ്ങൾ ഹൈടെക്കായിട്ട് കാര്യമില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അഭിപ്രായമുണ്ട്. അപ്പോൾ അധ്യാപകന്മാർ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഹൈടെക് ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കെട്ടിടങ്ങൾ മാത്രം ഹൈടെക് ആക്കിയതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം ഭംഗിമായ ഭാഷയിൽ നമ്മുടെ മുഹമ്മദ് സാഹിബിനെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് ഉണ്ട് എങ്കിലും സമയക്കുറവ് മൂലം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരുപാട് ജാഥകൾ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു. നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു ജാഥ ഇപ്പോൾ 22-ാം തീയതി തിരുവനന്തപുരത്ത് എത്തും. നിങ്ങളുടെ ജാഥയിൽ എത്തും. ഈ ജാഥയൊക്കെ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ കേരളത്തിൽ നമ്മൾ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കും. അടുത്ത സ്വീകരണ കേന്ദ്രത്തിൽ എത്തേണ്ടതുകൊണ്ട് ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ഈ ജാഥ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി ബഹുമാന്യനായ കെഎസ്ടിയുവിൻ്റെ അസോസിയേറ്റ് സെക്രട്ടറി പി പി മുഹമ്മദ് ഇവിടെ വിശദീകരിച്ചു. ഈ ജാഥ ഇന്ന് ഇവിടുന്ന് ആരംഭിച്ച് 24-ന് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ജാഥയിൽ വീണ്ടെടുക്കാം നവകേരളത്തിൻ്റെ വിദ്യാഭ്യാസം. പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പൊതുസദസ്സിൽ ചർച്ച ചെയ്യാൻ ഒരു ഇടം കെഎസ്ടി രൂപപ്പെടുത്തുന്നു. അതിന് മുന്നോടിയായി ഒരു കലാജാഥ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിലെ പൊതുസമൂഹത്തിനോട് കെഎസ്ടിയുവിന് പറയാനുള്ളത് മുഴുവനും കലാജാഥയിലൂടെ ഞങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഈ ജാഥയുടെ നായകൻ കെഎസ്ടിയുടെ അമരക്കാരനായ അബ്ദുള്ള ബാബൂരാണ്. അദ്ദേഹം, നമുക്കറിയാം കേരളത്തിൽ പൊതുമണ്ഡലത്തിൽ ചന്ദ്രികയ്ക്കുള്ള പ്രാധാന്യം, അതിലൂടെ ഞങ്ങളുടെ നയം ഇന്നലെ ചന്ദ്രിക പ്രസിദ്ധീകരിച്ചു. ഇതിൻ്റെ ജാഥ ഡയറക്ടറും ഞങ്ങളുടെ ട്രഷററുമായ ബഷീർ ചെറിയാണ്ടിയാണ്. കോർഡിനേറ്റർ അസീസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി, വൈസ് കോർഡിനേറ്റർ എന്ന് പറയുന്ന ജോയിന്റ് കോർഡിനേറ്റർ യൂസഫ് ചേലപ്പള്ളി, ഒരുപാട് സംസ്ഥാന നേതാക്കൾ വിവിധ ചുമതലകൾ വഹിച്ചുകൊണ്ട് ഈ ജാഥയിലുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. 23 സംസ്ഥാന നേതാക്കളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ് ഈ ജാഥയെ നയിക്കുന്നത്. എല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. സപ്തഭാഷ സംഗമഭൂമിയായ ഉത്തര കേരളത്തിൻ്റെ ഈ ആസ്ഥാന
പട്ടണത്തിൽ ജനാധിപത്യ കേരളത്തിന്റെ സൗമ്യതയുടെ പ്രതീകമായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരള സ്കൂട്ടി ചേസുഡിന്റെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇവിടെ നിന്നും തലസ്ഥാന നഗരിയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. ഈ ജാഥ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം എന്താണ് എന്ന് ഇവിടെ മുമ്പേ പ്രസംഗിച്ച പാസംഗന്മാർ വ്യക്തമാക്കിയുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലം ശ്രദ്ധേയമായ ഇടപെടലുകളും അടയാളപ്പെടുത്തലും നടത്തിയ ഒരു അധ്യാപക പ്രസ്ഥാനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുമായി മുന്നോട്ട് പോയ സാഹചര്യം വളരെ വ്യക്തമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വൈകിയ വേളയിലേക്ക് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ജാഥയ്ക്ക് പ്രൗഢമായ സ്വീകരണം നൽകിയ കാസർകോട്ടെ ജനാധിപത്യ ചേരിയിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ കേരള സ്കൂട്ടി ജേഴ്സ് യൂണിയന്റെ മറ്റ് വർഗ ബഹുജന സംഘടനകളുടെ സർവീസ് സംഘടനകളുടെ എല്ലാം സഹകരണത്തോടുകൂടി നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് കെഎസ്ടിയു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഇതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന കെഎസ്ടിയുവിന്റെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുടെ നായകൻ, അതുപോലെ തന്നെ ഉപനായകൻ, ഡയറക്ടർ അടക്കമുള്ള നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെയും അതുപോലെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെയും പച്ചയായ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ ജാഥ കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ കുറിച്ചും ഈ ഗവൺമെന്റ് പുലർത്തുന്ന നയസമീപനങ്ങളെക്കുറിച്ചും ഈ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസത്തോടും അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു നാടകം അവതരിപ്പിച്ചുകൊണ്ട് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് അത് പോയിരിക്കുകയാണ്. വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് വർഗീയമായി ചേരിതിരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ആ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒക്കെ തമ്മിലടിപ്പിച്ചുകൊണ്ട് വർഗീയപരമായി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വേർതിരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ഭരണനേട്ടമുണ്ടാക്കാൻ തങ്ങൾക്ക് തുടർ ഭരണമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും ഒക്കെ. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത് പോലെയുള്ള ആളുകളല്ല. കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന, കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്താൻ കഴിയുന്ന, കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ കുറിച്ച് വളരെ സവിസ്തരമായി വിലയിരുത്തുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനെ തൂത്തെറിയാൻ വേണ്ടി ഇനി അധിക ദിവസങ്ങളില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഇന്ന് ഉച്ചക്ക് കാസർഗോഡ് നിന്ന് ആരംഭിച്ച പൊതുവിദ്യാലയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ജാഥ അതിൻ്റെ സ്വീകരണ കേന്ദ്രമായ കാഞ്ഞങ്ങാട്ടേക്ക് എത്തി. ഇവിടെ ഈ സ്വീകരണത്തിന് തൊട്ട് മുമ്പായി നടന്ന ഹാസ്യ നാടകത്തിലൂടെ ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഉറക്കിക്കിടത്തിക്കൊണ്ട് സ്വജന പക്ഷപാതിത്വവും അതുപോലെ തന്നെ പിൻവാതിൽ നിയമനവും നടത്തുന്നത് എന്നുള്ളത് കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് ആണ് ജാഥ കടന്നു പോകുന്നത്. ബഹുമാന്യരായ ജാഥ ക്യാപ്റ്റന്മാരൊക്കെ തന്നെ കാഞ്ഞങ്ങാട്ടെ നേതാക്കൾക്ക് തീർച്ചയായിട്ടും പൊതുവിദ്യാലയ രംഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വിനാശകരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഈ ജാഥയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ജില്ലാ വനിതാ ലീഗിന്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്.
കേസ്റ്റിന്റെ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എം എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ആബി താറങ്ങാടി രണ്ടു വാക്ക് സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷ സുഹൃത്ത്, ഇവിടെ എത്തിച്ചേരുന്ന ജാഥാ നായകൻ അബ്ദുള്ള സാഹിബ്, വൈസ് ക്യാപ്റ്റൻ ഗരീബ് സാഹിബ് അടക്കമുള്ള ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എ പി ജാഫർ സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരെ, വളരെ പ്രസക്തിയുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഇന്ന് കാസർഗോഡിന് പ്രയാണം ആരംഭിച്ച ഈ ജാഥ തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇന്നത്തെ കേരളത്തിൻ്റെ, ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ ഭരണത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഇവിടെ നേട്ടം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ നേതാക്കന്മാരും നേരത്തെ കഴിഞ്ഞ കലാജാഥയിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മന്ത്രി ബന്ധുക്കൾക്കും പാർട്ടി കൊടി പിടിച്ചവർക്കും മാത്രമാണ് ഈ ഭരണത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. കേരളത്തിൽ ധാരാളം ദുരിതങ്ങൾ നമ്മൾ മുമ്പും നേരിട്ടിട്ടുണ്ട്. ഈ പിണറായി വിജയൻ വന്നതിന് ശേഷം ഓരോ ദുരിതങ്ങൾ ഇവിടെ അഭിമുഖീകരിക്കുമ്പോൾ ജിഎസ്ടി അടക്കമുള്ള അധ്യാപകന്മാരുടെ സാലറിയിൽ നിന്ന് അവർക്ക് മാസത്തിൽ നൽകുന്ന സാലറിയിൽ നിന്ന് സാലറി ചാലഞ്ച് എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ഈ സർക്കാർ ഇവിടെ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുന്നവർക്ക് കിറ്റ് നൽകാൻ സന്നദ്ധരായിട്ടില്ല. തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പാവപ്പെട്ടവർക്ക് ഞങ്ങൾ കിറ്റ് നൽകി, കിറ്റ് നൽകിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്ന് സഖാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും പൊതുസമൂഹത്തോട് പ്രസംഗിക്കുന്നതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ആ കിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടത്തെ ദുരിതം അനുഭവിക്കുന്ന കേരള ജനതകൾക്ക് നൽകേണ്ട നമ്മുടെ ആവശ്യമാണ്. ഒരു ഗവൺമെൻറ് നമ്മൾക്ക് നൽകേണ്ട ആ കിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യവും അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വവുമാണ്. അതിനെയാണ് അവർ സ്വന്തം കീശയിൽ നിന്ന് പണമെടുത്ത് നൽകുന്ന പോലെയായിരുന്നു അവർ കിറ്റ് തന്ന് പൊരിപ്പിച്ച് കാണിച്ചത്. ഇവിടെ ഇന്ന് ഉയർത്തിപ്പിടിച്ച വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ, നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം. കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രണ്ട് മന്ത്രിമാർ, ഒന്ന് ഡോക്ടറേറ്റ് നേടിയതും ഒന്ന് പ്രൊഫസറിനും, ഇന്ന് അവർ ഈ കേരളത്തിനെ പറ്റി വിദ്യാഭ്യാസ വകുപ്പ് കരിമ്പിൻ തോട്ടത്തിൽ ആനകരെ മാതിരിയാണ് എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് പോലും ഒരു നിശ്ചയമില്ല. ഇവിടെ ഓൺലൈൻ ക്ലാസ്സുകൾ നൽകുമ്പോൾ തന്നെ നമ്മൾ എം എസ് എഫ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. വിദ്യാർത്ഥികളിലേക്ക് നെറ്റുകൾ കിട്ടുന്നുണ്ടോ, അവർക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ടോ, ലാപ്ടോപ്പ് ഉണ്ടോ, മൊബൈൽ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം പഠനം നടത്തിയിട്ട് വേണം ഇതുപോലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നൽകണമെന്ന്. പക്ഷേ സർക്കാർ തന്നെ നിശ്ചയിച്ച ഒരു കമ്മീഷൻ പറഞ്ഞത് കേരളത്തിലെ 40% വിദ്യാർത്ഥികൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എം എസ് എഫ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ചർച്ച ചെയ്യാതെ, ഇവിടുത്തെ കെ എസ്റ്റി അടക്കമുള്ള സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള അധ്യാപക സംഘടനയോട് ചർച്ച ചെയ്യാതെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുകയും മലപ്പുറത്തെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതൊക്കെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന് എതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ സർക്കാർ സ്കൂളുകൾ ഇവിടെ സ്മാർട്ട് ക്ലാസ് റൂം ആക്കുന്നു. ആ സ്മാർട്ട് ക്ലാസ് റൂമുകളിലാണ് വയനാട്ടിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പാമ്പുകടിയേറ്റവും മരണപ്പെട്ടത് ഇവർ പറയുന്ന സ്മാർട്ട് ക്ലാസ് റൂം. സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ വെറും പത്രമാധ്യമങ്ങളിൽ മാത്രം, പിണറായി വിജയന്റെ പി ആർ വർക്കുകൾക്ക് വേണ്ടി ദിവസേന ഓരോ പത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. കോടിക്കണക്കിന് രൂപ കേരളത്തിലെ ഒരു വികസനവും ഇല്ലാതെ വെറും പി ആർ വർക്ക് മാത്രമായിട്ടാണ് ഇന്നത്തെ ഈ സർക്കാർ പോകുന്നത്. അബ്ദുള്ള ബാബു നമ്മളോട് സംസാരിക്കും. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, അധ്യാപക സുഹൃത്തുക്കളെ, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് കാഞ്ഞങ്ങാട്ടെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ജാഥയ്ക്ക് ഇതിനു മുമ്പ് എത്തിയ അധ്യാപകരുടെ കലാജാഥയ്ക്കൊക്കെ പ്രോജ്വലമായ സ്വീകരണം നൽകിയ മുഴുവൻ പാർട്ടി ഘടകങ്ങൾക്കും വർഗ ബഹുജന സംഘടനകൾക്കും ആദ്യമായി എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എല്ലാവർക്കും അറിയാം, ഈ മന്ത്രിസഭയുടെ അവസാന നിമിഷങ്ങൾ, ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞതുപോലെ നിർബാധം പാർട്ടിക്കാരെയും സ്വന്തക്കാരെയും ഒക്കെ പിൻവാതിലിലൂടെ
സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും നിയമിച്ചിട്ട് കേരളത്തിലെ വിവിധ വകുപ്പുകളെ പാർട്ടിയുടെ തൊഴിലുറപ്പ് പദ്ധതിയാക്കി മാറ്റുന്ന, ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നിങ്ങളുടെയൊക്കെ പ്രതിഷേധം ശക്തമാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്വീകരണ കേന്ദ്രമായ കൃത്യപ്പുണ്ടേക്ക് നീങ്ങുന്നു. ജയ് കേസ് ജി. ഫെബ്രുവരി 14 മുതൽ 24 വരെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ദിവസത്തെ സമാപന സമ്മേളനമാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. കേരളത്തെ ഒരുതരം മാസ്ക് കൊണ്ട് ആവരണം ചെയ്ത ഒരുപാട് കൃത്രിമ ആശയങ്ങളുടെയും വികസനത്തിൻ്റെയും മുഖമൂടി നിങ്ങളുടെ മുമ്പിൽ കീറിപ്പറിച്ച് യഥാർത്ഥ സത്യം വെളിവാക്കുന്നതായിരുന്നു ഇപ്പൊ നടന്ന കലാജാഥ. ആ കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിൽ ഊന്നി പറയുവാനും മിന്നുന്നതെല്ലാം പെണ്ണല്ല എന്നുള്ള ഒരു സത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും നാടിനെയും ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് പൊതുജന സമക്ഷം എന്താണ് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നേരെ ചൊവ്വെ തെളിച്ച് പറയുക എന്നുള്ളതാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഈ പരിപാടി നിയന്ത്രിക്കുന്നത് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, അതേപോലെ തന്നെ സംഘാടക സമിതി ചെയർമാനുമായ എസ് കുഞ്ഞഹമ്മദാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായ എജിസി ബഷീർ സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനായ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, ഈ ജാഥയുടെ ക്യാപ്റ്റൻ കെ എസ് ടിയുവിൻ്റെ സമാധാനനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്ദുള്ള ബാബൂർ മാഷ്, വൈസ് ക്യാപ്റ്റൻ കരീം പടുകുണ്ടിൽ, ബഷീർ ചെറിയാണ്ടി, പി കെ അസീസ്, യൂസുഫ് ചേലപ്പള്ളി, ഏറ്റവും ബഹുമാനായ നമ്മുടെ നാട്ടുകാരനും ഇതിൻ്റെ വൈസ് പ്രസിഡന്റുമായ പ്രിയപ്പെട്ട അത്തോള മാഷ്, അഡ്വക്കേറ്റ് എം ഡി പി കരീം, നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ഐ ടി, കെ എം സി സിയുടെ പ്രിയപ്പെട്ട റഹീം മാഷ്, ഈ ജാഥയിലെ ബഹുമാന്യരായ അംഗങ്ങളെ ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മാഷ്, ജാഥാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ജാഥയുടെ സന്ദേശം എന്താണ് എന്നുള്ളത് വളരെ മനോഹരമായി കലാജാഥയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച ഈ ലഘുനാടകം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആസ്വദിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സർവാദരണീയരായ വേദിയിലെ നേതാക്കന്മാർ, ഈ കെ എസ് ടി യു വിദ്യാഭ്യാസ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഷീർ സാഹിബ്, ബാബാ സാഹിബ്, ഈ ജാഥയുടെ ക്യാപ്റ്റനും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ അബ്ദുള്ള ബാബൂർ, വൈസ് ക്യാപ്റ്റൻ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കരീം പടുകുണ്ടിൽ, ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി, കോർഡിനേറ്റർ പി കെ അസീസ്, ജോയിൻ കോർഡിനേറ്റർ പ്രിയപ്പെട്ട ചേലപ്പള്ളി, യൂസഫ് ചേലപ്പള്ളി, ജാഥാംഗങ്ങൾ, വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെ ദേശീയ സംസ്ഥാന നിയോജക മണ്ഡലം നേതാക്കന്മാർ, പഞ്ചായത്ത് നേതാക്കൾ, സർവീസ് സംഘടനയുടെ മറ്റ് ഭാരവാഹികളെ, പ്രിയമുള്ള സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല എന്നറിയാം. ഇവിടുത്തെ ജനങ്ങളുടെ, ഇവിടുത്തെ സാധാരണക്കാരൻ്റെ, ഇവിടുത്തെ പാവങ്ങളുടെ, ഇവിടെ ഉദ്യോഗാർത്ഥികളുടെ, ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടില്ലെങ്കിൽ, പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു സംശയവുമില്ല ഞങ്ങളുടെ ഈ വിദ്യാഭ്യാസ ജാഥയുടെ കോലവും രൂപവും ഒക്കെ മാറും. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു വലിയ ജനസഞ്ചയത്തെ ഈ ജാഥയുടെ പിറകിൽ ഞങ്ങൾ അണിനിരത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിന്, തൃക്കവരിപ്പൂരിൽ ഒരുക്കിയ ഈ മഹാസ്വീകരണത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി. ജി കെ എസ് ടി. നേരം ഏറെ വൈകി. ഇനിയും നമ്മുടെ സംസ്ഥാന ജാഥയുടെ ക്യാപ്റ്റൻ അടക്കമുള്ള പ്രഗത്ഭമതികളായ പ്രാസംഗികരൊക്കെയും ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് നാട്ടുകാരനെന്ന നിലയിൽ
ആതിഥേയൻ എന്ന നിലയിൽ ഒന്നും പറയുന്നില്ല. വീണ്ടെടുക്കാം നവകേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന ഏറ്റവും സമകാലികമായ പ്രസക്തിയുള്ള ഒരു വിഷയം ഊന്നിക്കൊണ്ട് KSTU എന്ന കേരളത്തിലെ അധ്യാപകരുടെയിൽ അവഗണിക്കാനാവാത്ത വലിയ ശക്തിയായി വളർന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ സംസ്ഥാന ജാഥയ്ക്ക് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ 1000 അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് അധ്യക്ഷൻ സ്വാസംഗം ചെയർമാനുമായ എസ് കുഞ്ഞാമത് സാഹിബ്, ഈ ജാഥയുടെ ക്യാപ്റ്റൻ അബ്ദുള്ള ബാബു, അതുപോലെ കരീം കുടുകൊണ്ടൽ, മറ്റ് അധ്യാപക നേതാക്കന്മാർ, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെയും മറ്റ് പോഷക സംഘങ്ങളുടെയും നേതാക്കന്മാർ, ഇന്ന് കാലത്ത് ആരംഭിച്ച ഈ KSTU ജാഥ വളരെ ആവേശകരമായ സ്വീകരണമാണ് കാസർഗോഡ് ജില്ലയിൽ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും കാസർഗോഡ് ജില്ലാ KSTU സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ രീതിയിൽ തന്നെ എല്ലായിടങ്ങളിലും മെച്ചപ്പെട്ട പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഈ സംഘടന ജില്ലയിൽ അതിൻ്റെ ശക്തി വിളിച്ചോന്ന രീതിയിലുള്ള ഒരു സ്വീകരണ പരിപാടി തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി കാസർഗോഡ് KSTU അതുപോലെ തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ അംഗങ്ങൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് വിരമിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മറ്റ് KSTU സംസ്ഥാന നേതാക്കന്മാരായ ജാഥയുടെ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ, ഡയറക്ടർ തുടങ്ങിയ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, വിവിധ KMCCകളെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. വീണ്ടെടുക്കാം നവകേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് KSTU നടത്തുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് വിവിധ KMCCകളുടെ പേരിലും, പ്രത്യേകിച്ച് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മലേഷ്യ ജോഹർ KMCCയുടെ പേരിലും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മുസ്ലിം ലീഗ് നേതാവ് എസ് കുഞ്ഞാമത് സാഹിബ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും IUML ദേശീയ കൗൺസിൽ അംഗവുമായ AGC ബഷീർ, ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുമ്പത്ത്, ഒരുപാട് കാലം മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനിലൂടെ പൊതു പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അഡ്വക്കേറ്റ് MTP അബ്ദുൽ കരീം, VK ബാവ, അത്താവുല്ല, റസാഖ് പുനത്തിൽ, ഷംസുദ്ദീൻ, സലീം ടി, റഹീമ അടക്കമുള്ള KMCC നേതാക്കൾ, KSTU സംസ്ഥാന ജാഥയുടെ വൈസ് ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറിയും കൂടിയായ കരീം പടുകുണ്ടിൽ, ജാഥയുടെ ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി, കോർഡിനേറ്റർ PK അസീസ്, സഹ കോർഡിനേറ്റർ യൂസഫ് ചെലപ്പള്ളി, KSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC അത്താവുള്ള, ജാഥ അംഗങ്ങളായ PP മുഹമ്മദ്, M അഹമ്മദ്, KM അബ്ദുള്ള, PKM ഷഹീദ്, ലത്തീഫ്, VA ഗഫൂർ, അതോടൊപ്പം തന്നെ KMA നാസർ, കലാജാഥ അംഗങ്ങൾ, KT അമാനുള്ള അടക്കമുള്ള ജാഥാംഗങ്ങൾ, കാസർഗോഡ് ജില്ലയിലെ KSTU നേതാക്കൾ, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. ഹൃദയം കൊണ്ട് ഏറെ സന്തോഷകരമായ ഒരു സ്വീകരണമാണ് ഉത്തര കേരളത്തിലെ സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് KSTU ജാഥയ്ക്ക് ലഭിച്ചത്. 2012 കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് പന്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിയാബ് തങ്ങൾ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ തങ്ങൾ ഉപയോഗിച്ചൊരു പദം
ഒരു കാലത്ത് സ്കൂളിലെ ഹാജർ പട്ടികയിൽ പേര് കാണാതിരുന്ന ഒരു സമുദായം ഇന്ന് ഹാജർ പട്ടികയിൽ ഒപ്പുവെക്കുന്നവരായി മാറി എന്നുള്ള പദമാണ് വാചകമാണ് തങ്ങൾ ഉപയോഗിച്ചത്. കാസർഗോഡ് ജില്ലയിൽ കെ എസ് ടിയുവിൻ്റെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് ഇന്ന് ലഭിച്ച സ്വീകാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിരുന്നത് ഈ ജില്ലയിലടക്കം ഒരിക്കലും നിഷേധിക്കാനാവാത്ത ഒരു സംഘശക്തിയായിട്ട് ഈ ദൈക്ഷണിക അധ്യാപക പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ മതേതര ബെഞ്ച് ആയ ഇടമായ പൊതു ഇടമായ പൊതുവിദ്യാലയങ്ങളെ തകർക്കുന്ന ഒരു സമീപനവുമായി മുമ്പോട്ട് പോകുമ്പോൾ ആത്മാഭിമാനമുള്ള ഒരു സംഘ അധ്യാപക സമാജം എന്ന നിലയിൽ കെ എസ് ടിയുവിനെ അത് കടിലനടിക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ജാഥയുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഇവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന ഒരു ഭരണകൂടമാണുള്ളത്. നാടൊട്ടാകെ വലിയ വലിയ ഹോർഡിങ്സുകൾ നമ്മൾ കണ്ടു. 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കാക്കിയെന്നും ധാരാളം വിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയെന്നുമൊക്കെ PR ഏജൻസികളെ വെച്ചുകൊണ്ടുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ മാത്രമാണിത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അസംതൃപ്തരായ അധ്യാപക സമൂഹവും അരക്ഷിത ബോധമുള്ള അക്കാദമിക വിഭാഗമാണ് ഉള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഒരാളുടെയും കുത്തകയല്ല എന്നും സ്വാതന്ത്ര്യപൂർവ്വ നാളു മുതൽ രാജ്യഭരണ നാളു മുതൽ ഇന്നാടിൻ്റെ അഭിമാനമായി ഉയർന്നതാണ് പൊതുവിദ്യാഭ്യാസമെന്നും കേവലം ജോസഫ് കുണ്ടശ്ശേരിയുടെ കണ്ടുപിടുത്തമല്ല എന്നും ജനങ്ങളോട് പറയാൻ KST ബാധ്യസ്ഥമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ജാഥയുമായി ഞങ്ങൾ അറിഞ്ഞിരിച്ചിരിക്കുന്നത്. ഈ ജാഥ അനന്തപുരിയിൽ സമാപിക്കുമ്പോൾ നേരത്തെ ഷഹീദ് മാഷ് പറഞ്ഞതുപോലെ ഈ ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപക പ്രശ്നങ്ങളോട് കാണിച്ച നിസ്സംഗ സമീപനത്തെ പരമാവധി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ കുറ്റവിചാരണ ചെയ്യപ്പെടുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് KST. അസ്സലാമു അലൈക്കും. കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ്, ഇവിടെ മുഖ്യാതിഥിയായി എത്തിയ മുഷിദ കുങ്ങായി, KST സംസ്ഥാന നേതാക്കളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, KST നേതൃത്വത്തിൽ നടന്ന ഇന്നലെ ആരംഭിച്ച വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് തളിപ്പറമ്പ നോർത്ത് സബ് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ സ്വീകരണ ചടങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SS മുഹമ്മദ് അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ആദരമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തളിപ്പറമ്പ മുനിസിപ്പൽ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ആദരമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജാഥ അംഗങ്ങൾക്ക് ആരാധന നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ KST യൂണിറ്റ് അംഗങ്ങളെയും മറ്റ് സംഘടനാ പ്രതിനിധികളെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ തളിപ്പറമ്പിലേക്ക് എത്തിച്ചേർന്ന അവരെയൊക്കെ ഒന്നുകൂടി സന്തോഷം അറിയിച്ചുകൊണ്ട് ജാഥ അംഗങ്ങളെ പരിചയപ്പെടുത്താനായി KST സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതുപോലെ സെക്രട്ടറി കരീം പടുകൊണ്ടിൽ സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സ്വീകരണങ്ങൾക്ക് എത്തിച്ചേരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും ഇവിടെ 3-4 പരിപാടികൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യമാണ് ആമുഖമായി സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അതിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ എന്നിൽ അത്ഭുതമായ കത്തുകൾ മാത്രം നിറവേറ്റുകയാണ്. ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ സുവിസ്തരമാണ്. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിലെ
കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് തളിപ്പറമ്പിൽ നൽകിയ ഈ സ്വീകരണ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ ഇതിൻ്റെ സംഘാടകരോട് നന്ദി അറിയിക്കുകയാണ്. ഈ ജാഥയുടെ ക്യാപ്റ്റൻ കെഎസ്ടിയുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള സാറിനും വൈസ് ക്യാപ്റ്റൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം സാറിനും എന്റെ എല്ലാ അഭിവാദ്യങ്ങളും നേരുകയാണ്. ഈ ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയാണ് അബ്ദുള്ള മാസ്റ്റർ, വൈസ് ക്യാപ്റ്റൻ അബ്ദുൽ കരീം സാഹിബ്, കുട്ടികളെ നന്മയിലേക്ക് നയിക്കുന്ന അധ്യാപക സമൂഹത്തെയും ഒരുവിധ ദയാദാക്ഷിണ്യവുമില്ലാതെ കാലികമായി നൽകുന്ന യാതൊരുവിധ പ്രാധാന്യങ്ങളും നൽകാതെ ഈ സർക്കാർ വലിയ ദുരന്തത്തിലേക്കാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. കോവിഡ് എന്ന പാൻഡമിക്കിന്റെ കാലം കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ലോകമായ വിദ്യാലയത്തിൽ നിന്നും അവർ വളരെ അകന്നുപോയത് വലിയൊരു നഷ്ടമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ വലിയ രീതിയിൽ കൈപിടിയിൽ ചേർക്കുകയാണ് എന്ന് വാഗ്ദത്വം നൽകിക്കൊണ്ട് ഇന്നത്തെ നൂതനമായ സംവിധാനങ്ങളിലൂടെ പുതിയ തലമുറകളെ വാർത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ വലിയ വിജയ കണ്ടെത്തിയിട്ടുണ്ടെന്ന് വാദിക്കുന്ന നമ്മുടെ സർക്കാർ യഥാർത്ഥത്തിൽ സാധാരണക്കാരായ ആയിരക്കണക്കിന് കുട്ടികളുടെ നന്മയാർന്ന ഒരു ജീവിതത്തെയാണ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം കാസർഗോഡ് ഒപ്പുമരം ചുവട്ടി ജനാധിപത്യ കേരളത്തിൻ്റെ സൗമ്യ തീർത്ഥമായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സി ടി അഹമ്മദ് അലി പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച കേരള സ്കൂൾ ടീച്ചേഴ്സിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇന്നലത്തെ കാസർഗോഡ് ജില്ലാതല പ്രചരണ പരിപാടി സമാപിച്ച് ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഇവിടെ നിന്നും അതിൻ്റെ പ്രയാണം തുടരുകയാണ്. അധ്യാപകരെയും ജീവനക്കാരെയും വിദ്യാഭ്യാസ സമൂഹത്തെയും ഇത്രയധികം കണ്ണീര് കുടിപ്പിച്ച ഭരണകൂടം ഉണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് സർക്കാർ പറയുന്ന പ്രതിഫലം പ്രതിവിധി അത് അധ്യാപകൻ്റെയും ജീവനക്കാരൻ്റെയും ശമ്പളം പിടിച്ചു പറിക്കലാണ് എന്ന് കണ്ടെത്തിയ ഒരു ഭരണകൂടം ഇതിനു മുമ്പ് കേരളവും രാജ്യവും ഭരിച്ചിട്ടില്ല. തകർന്നു പോയൊരു കേരള നാടിനെ ഉരുക്കി വാർത്തെടുത്തിടാൻ തകർത്തെറിഞ്ഞൊരു വിദ്യാഭ്യാസ രീതികൾ മാറ്റിയെടുത്തിടാൻ ഉരുക്കു മുഷ്ടികൾ ഉയർത്തിവാനിൽ പടയ്ക്കൊരുങ്ങും താരങ്ങൾ ഇത് കെ എസ് ടിയുവിൻ താരങ്ങൾ താൽക്കാലിക നിയമനങ്ങളും സ്ഥിരപ്പെടുത്തലുകളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നവരല്ല, പക്ഷേ ഒരു കാര്യം തുറന്നു പറയുന്നു. കേരളത്തിലെ ഒരു പ്രമുഖനായ മുൻ എം പിയുടെ ഭാര്യ പാലക്കാട്ട് നിന്നും ജയിച്ച യുവജന നേതാവായി തിളങ്ങി നിന്നിരുന്ന എം പി രാജേഷിന്റെ ഭാര്യ
വിനിത കണിച്ചേരി, അവർ ഞങ്ങൾക്കൊരു ബന്ധമുള്ള റഷീദ് കണിച്ചേരിയുടെ മകളും കൂടിയാണ്. കെ എസ് ടി യുടെ സമുന്നതനായ നേതാവായിരുന്നല്ലോ റഷീദ് കണിച്ചേരി. ഇവിടെ ഇത് കേൾക്കുന്ന എൻ ജി ഒ യൂണിയന്റെയും കെ എസ് ടിയുടെയും നേതാക്കന്മാരുണ്ടെങ്കിൽ വിരൽ നെഞ്ചത്തി വെച്ചുകൊണ്ട് ചോദിക്കണം, റഷീദ് മാഷിന്റെ ബഹുമാന്യനായ റഷീദ് മാഷിന്റെ മരിച്ചുപോയ റഷീദ് മാഷിന്റെ മകളായ വിനീത കണിച്ചേരിയെ കല്യാണം കഴിച്ച എം ബി രാജേഷ്, ആ എം ബി രാജേഷിന്റെ ഭാര്യയായ വിനീതക്ക്. അത് മാത്രമാണോ? എത്ര കണ്ട് പിൻവാതിലുകൾ നിയമനമാണ്. മൂന്നാമത്തെ ഒരു രക്തസാക്ഷി നിങ്ങൾ സൃഷ്ടിച്ചു. പി എസ് സിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരന്റെ ശവം മയ്യത്ത് കൊണ്ടുപോയത് നിങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എന്റെ പ്രസംഗം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. കല്യാശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഗഫൂർ മാത്തൂർ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരായ നേതാക്കന്മാരെല്ലാം ഇവിടെ പ്രസംഗിക്കാനുണ്ട്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് കായിക്കാരൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ചലിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ കെ എസ് ടിയുവിൻ്റെ, മാടായി മേഖലാ പ്രസിഡന്റ് ടി കെ അബ്ദുറഹീം മാസ്റ്റർ, ഇവിടെ മുഖ്യാതിഥികളായി എത്തിച്ചേർന്നിട്ടുള്ള മാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ, ബഹുമാന്യനായ എസ് കെ പി സക്കരിയ, ബഷീർ മാസ്റ്റർ, ഗഫൂർ മാട്ടൂർ, ഫാറൂഖ് മാസ്റ്റർ, മറ്റ് ജാഥ നേതാക്കന്മാരെ, ജാഥ അംഗങ്ങളെ, ജാഥ ലീഡർ, വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി അധ്യാപക സമൂഹം ഒരു ജാഥ നടത്തേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ഇരിക്കുന്ന ഭരണകർത്താക്കളുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് അധ്യാപക സമൂഹം തെരുവിലിറങ്ങേണ്ടി വന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എവിടെയാണ് കൂടുതൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നത്? കേരളമാണ്. ഞാനടക്കം അടങ്ങുന്ന വിദ്യാഭ്യാസ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന, വിദ്യാഭ്യാസത്തിന് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്ന സംസ്ഥാനം ഏത്? കേരളമാണ്. മാതാപിതാ ഗുരു ദൈവം, ഗുരുവിനെ ദൈവത്തിന് തുല്യം കാണുന്ന ഈ ഒരു സമൂഹത്തിൽ ഇന്ന് ഗുരുക്കന്മാരുടെ സ്ഥാനം വളരെ താഴെയാണ്. നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം പ്രതിസന്ധികളും അതുകൂടാതെ തന്നെ വിദ്യാർത്ഥികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഇനിയും ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. ഈ ജാഥ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രയാണം നടത്തി അക്കാദമിക വിദ്യാഭ്യാസ സമൂഹത്തോട് സംവദിച്ച് പൊതുജനങ്ങളെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് അനന്തപുരിയിൽ 24 ജാഥ സമാപിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ അനാഥമാക്കിയ ഭരണകൂടത്തിനെതിരെയുള്ള താക്കീതായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒട്ടും ആശ്വാസകരമായ പ്രവണതയിലൂടെയല്ല മുമ്പോട്ട് പോകുന്നത്. പിൻവാതിൽ നിയമനം എല്ലാ വഴിക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇന്ത്യക്ക് മാതൃകയായ പൊതുവിദ്യാഭ്യാസമുള്ള രാജ്യമാണ്, സംസ്ഥാനമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ലക്ഷക്കണക്കിന് യുവാക്കൾ പി എസ് സി പരീക്ഷ എഴുതി തൊഴിലിനായി കാത്തു നിൽക്കുമ്പോാണ് ഈ ഗവൺമെന്റ് 117,000 പേരെ താൽക്കാലികക്കാരായി പിൻവാതിലൂടെ നിയമിച്ചത്. താൽക്കാലിക ലാഭത്തിന് വേണ്ടി, തുടർഭരണത്തിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ വിള്ളലുണ്ടാക്കുന്ന, മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്നത്. കേന്ദ്രത്തിന്റെ കാര്യം മുൻകൂർ മുന്നേ പറയുകയാണ്.
കേന്ദ്രത്തിന്റെ അവസ്ഥ എന്താണ്? മതം കേന്ദ്രത്തിന്റെ ഭരണത്തിൽ പുതിയ വിദ്യാഭ്യാസ നയം മതേതരത്വം എന്ന് പറയുന്ന പദം പോലും പരാമർശിക്കാത്ത പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന കേന്ദ്രം. അതേപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ നയത്തിന് കൂടി ഇന്ന് നമുക്കറിയാം ആയിരക്കണക്കിന് കർഷകർ ഇന്ന് ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ ഡൽഹി വളഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നു. നാളെ കാരണം കാർഷിക രേഖ എഴുതി വിട്ടു. വിദ്യാഭ്യാസ മേഖല എഴുതി വിൽക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പുതിയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചിരിക്കുകയാണ്. മതേതരത്വം കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിലില്ല, മാനുഷിക മൂല്യങ്ങളില്ല. അതേപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇന്ന് നമ്മുടെ നാടിനെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ചോദ്യചിഹ്നമാകുന്നത് പോലെ ഇന്ന് കേരളത്തിലെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന വിവേചന ഭരണം വിഭജിപ്പിച്ചു വരിക്കുക. മതത്തിന്റെ കേരളത്തിലെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്ന ജനസമൂഹത്തിന് മുന്നിൽ മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും വിവേചനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സർക്കാർ ഭരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇനി കിട്ടാൻ പോകുന്ന കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന എന്നാൽ ഒട്ടും സംഭവിക്കാൻ പോകാത്ത ഒരു തുടർ ഭരണത്തിന് വേണ്ടി അങ്ങനെ അവർ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ അധ്യാപക സമൂഹം ഏറ്റെടുക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കാസർഗോഡിൽ വന്നിരിക്കുന്ന കുട്ടികളോട് അവരുടെ രക്ഷിതാക്കളോട് പറഞ്ഞു പഠിപ്പിക്കണം, നിങ്ങളുടെ സർക്കാർ പറയുന്നതല്ല ശരി, നമ്മൾ മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ജാതിയുടെയും പേരിലല്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ ഒരുമിച്ച് നിൽക്കണമെന്ന ഒരു ഉത്തരവാദിത്തം കൂടി അധ്യാപക സമൂഹം ഏറ്റെടുത്തുകൊണ്ട് അതിന് നമ്മൾ മുന്നേറുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ നവംബർ ഈ വരുന്ന ഫെബ്രുവരി 24 തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഈ സന്ദേശം കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് കേസ്റ്റു, ജയ് ഹിന്ദ്. കണ്ണൂർ മേയർ ടി ഒ മോഹനൻ അവരുടെ കേസ്റ്റുവിൻ്റെ സംസ്ഥാന ജാഥ ക്യാപ്റ്റൻ, സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ബഹുമാന്യനായ അബ്ദുള്ള വാവൂർ അവരുടെ വൈസ് ക്യാപ്റ്റൻ കരീം മാസ്റ്റർ, ഡയറക്ടർ ബഷീർ ചെറിയാണ്ടി, മറ്റു സമന്ധരായ നേതാക്കന്മാർ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ കേരളവും നമ്മുടെ സംസ്ഥാനവും കേന്ദ്രവും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ വിദ്യാഭ്യാസ മേഖലകളിലുള്ള നയവൈകല്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കേസ്റ്റ്യു സംഘടിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വർഷക്കാലം കൊണ്ട് മാറി എന്ന് ആരും പറയുകയില്ല. 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളൊന്ന് പരിശോധിച്ചാൽ വിദ്യാഭ്യാസ രംഗം മാത്രമല്ല സമസ്ത മേഖലയിലും അരാജകത്വമാണ് എന്ന് നേരിട്ട് നോക്കിയാൽ നമുക്ക് ബോധ്യമാകും. വിദ്യാഭ്യാസ രംഗം കരിപ്പിടിപ്പിക്കാൻ വേണ്ടി ഒരു മന്ത്രി പോരാ, 2 പേര് വേണം എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരെയാണ് മന്ത്രിമാരാക്കിയത്. ഈ 2 പേരും ഇപ്പോൾ കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കിയ അവസ്ഥയിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലവിധത്തിലുള്ള ജാഥകൾ നടക്കുന്നു. ആ ജാഥയിലൊക്കെ തന്നെ പറയുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയില്ലേ? ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന പഴയ ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രത്തെ അതേ രൂപത്തിൽ കോപ്പി അടിച്ചുകൊണ്ട് BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് UDF സംവിധാനത്തെ തകർത്തില്ലായ്മ ചെയ്യാൻ എന്ന് ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനവും അതിൻ്റെ പാർട്ടി വക്താക്കളുമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ ഈ ജാഥയുടെ സ്വീകരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഭാരത്. അടുത്തതായി ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി സെമീർ പറമ്പത്ത് സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ജാഥയിലെ തിരിയാങ്കങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് February 14 കാസർഗോഡ് നിന്നും ആരംഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് ഈ കണ്ണൂരിൽ എത്തി നിൽക്കുന്നത്. അധ്യാപകർക്ക് നിയമനാംഗീകാരവും ശമ്പളവും നൽകുക, ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക, കേട്ടറ്റ് നേടിയ അധ്യാപകർക്ക് ഇൻക്രിമെന്റും ഗ്രേഡും പ്രൊബേഷനും മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക,
പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കേറ്റത്തിൽ നിന്നൊഴിവാക്കുക, സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുക, പ്രൈമറി ഹെഡ്മാസ്റ്റർ പ്രമോഷൻ നടപ്പാക്കുക, പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റുകൾ രൂപീകരിക്കുക, ഭാഷാധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക, കായിക കലാ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് തുല്യ ജോലി തുല്യ വേതനം ഉറപ്പാക്കുക, പിൻവാതിൽ നിയമനം നിർത്തിവെക്കുക, പിന്നാക്ക സംവരണം സംരക്ഷിക്കുക, പ്രീമെട്രിക് സ്കോളർഷിപ്പ് നടപടികൾ സുതാര്യമാക്കുക, ഹയർ സെക്കൻഡറി VHSE അധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക, എല്ലാ വിദ്യാലയത്തിലും പ്രീ പ്രൈമറി ആരംഭിക്കുക, അറബിക് സർവകലാശാല സ്ഥാപിക്കുക, സർക്കാർ പ്രഖ്യാപിച്ച സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുക, എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSTU സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ഇത ഇതുവഴി കടന്നുവരികയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക. വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തി 14 February കാസർകോട് നിന്നും പ്രയാണം ആരംഭിച്ച് 23 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന KSTU സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള ബാബൂർ നായകനും ജനറൽ സെക്രട്ടറി കരീം പടുക്കുണ്ടിൽ ഉപനായകനുമായുള്ള വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് ഇതുവഴി കടന്നുവരുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക. കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിൽ KSTU നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം ആരംഭിച്ചതും പൊതുപരീക്ഷയ്ക്ക് IT വിഷയമാക്കിയതും രാജ്യത്താദ്യമായി ഗ്രേഡിംഗ് രീതി നടപ്പിലാക്കിയതും പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിച്ചതും അധ്യാപക പാക്കേജിലൂടെ അധ്യാപകർക്ക് ജോലി സുരക്ഷ നൽകിയതും വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപക വിദ്യാർത്ഥി അനുപാതം നടപ്പിലാക്കിയതും തുടങ്ങി പൊതുവിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകിയ പ്രസ്ഥാനം അധ്യാപക പരിശീലനം ജോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അധ്യാപക പരിശീലനം? CPM സ്റ്റഡി ക്ലാസ്. അധ്യാപക പരിശീലനം CPM സ്റ്റഡി ക്ലാസ്. അധ്യാപക പരിശീലനം നിയമനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയോ, നിയമനത്തിൽ വരുന്ന ഒരു സംഗതി, പിൻവാതിൽ നിയമനത്തെ കുറിച്ച് ഞാനും ബഹുമാനപ്പെട്ട ലത്തീഫ് വക്കീലും മിനിയാനി യൂത്ത് ലീഗിന്റെ യങ് സ്പീക്കറിന്റെ മാർച്ചിന് മുമ്പിൽ അവിടെ ചെന്ന് ഞങ്ങൾ പ്രസംഗിച്ചു. പക്ഷെ അതിനേക്കാളും വലിയൊരു സത്യം വന്നു, എന്താ അറിയോ, ഈ പിൻവാതിൽ നിയമനത്തിലൂടെ സ്ഥിരപ്പെടുത്തുമ്പോ കബളിക്കപ്പെടുന്നത് സംവരണ സമുദായമാണ്. സംവരണം അട്ടിമറിക്കപ്പെടുകയാണ്. 1000 ആളുകളെ സ്ഥിരപ്പെടുത്തുമ്പോ 120 സംവരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷ പിന്നോക്ക പീഡിത അവശ സമൂഹങ്ങൾക്കുള്ളതാണ്. അപ്പൊ സ്ഥിരപ്പെടുത്താൻ എന്താ യോഗ്യത? ഒന്ന് പാർട്ടിക്കാരനാവണം, അല്ലെങ്കിൽ പാർട്ടിക്കാരന്റെ ഭാര്യ ആവണം, അല്ലെങ്കിൽ ദേശാഭിമാനി 3 മാസം ഭരിക്കാരനാവണം. ഓനെ സ്ഥിരപ്പെടുത്തുന്ന പണിയാ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 ലക്ഷം രൂപ ശമ്പളം, മാസ ശമ്പളം കൊടുത്താണ് അദ്ദേഹത്തെ ഭരണപരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാനാക്കിയത്. നമ്മൾ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ. പക്ഷെ ഇന്ന് എഴുന്നേറ്റ് നടക്കുവാൻ പോലും കഴിയാത്ത അദ്ദേഹത്തിന് 1.5 ലക്ഷം രൂപ മാസം ശമ്പളം കൊടുത്താണ് അദ്ദേഹത്തെ കേരളത്തിന്റെ ഭരണപരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാനാക്കി വെച്ചേക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തപ്പെട്ട സമ്പത്തിനെ കേരളത്തിന്റെ ഭരണം നയിക്കുവാൻ വേണ്ടി ഡൽഹിയിൽ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശമ്പളവും 1.5 ലക്ഷം രൂപയാണ് മാസം. അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ജയ് KSTU. അവിടെ ഇത് വന്നപ്പോ കൃത്യമായി പിടിച്ചു നിർത്തി. അവിടെ 2.5% ഇപ്പൊ കോവിഡ് കേരളത്തിൽ 11-12% മാറുന്നു. ഇന്ന് വരെ പിടിച്ചു നിർത്താൻ പിടിച്ചു കെട്ടാൻ സാധ്യമാകുന്ന സാഹചര്യം ആരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടില്ല. രോഗം വന്നാൽ സത്യസന്ധമായ ഇടപെടുന്നില്ല. ഇതൊക്കെയാണ് മുഖ്യ വിഷയം. എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആളുകളോട് കളവ് മാത്രമേ പറയുള്ളൂ തീരുമാനമെടുക്കാൻ. ഇപ്പൊ രക്ഷയില്ല എല്ലാ കാര്യത്തിലും. ഞാൻ അനുമതിയിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് ഈ വാർത്ത ചുരുക്കുന്നു, നിർത്തുന്നു. സമാധാനമാണ് നടക്കുന്നത്. കേരളം ഇന്ന് വിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയ വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്.
കേരളത്തിലെ എല്ലാ മേഖലകളും രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഈ ഗവൺമെന്റ്. പിൻവാദ നിയമനങ്ങളും പിൻവാദങ്ങളുടെയാണ് ഈ സർക്കാരിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ ഗവൺമെന്റ് പ്രശ്നിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമരയാത്ര, ഈ വിദ്യാഭ്യാസ സംരക്ഷണ യാത്ര 24-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. വലിയ മഹാവാദിയോട് കൂടി അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ പ്രക്ഷോഭ യാത്രയിൽ മനസ്സുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് കേരളത്തിന്റെ പൊതുസദസ്സിലൂടെ പൊതുജനങ്ങളോട് ഞങ്ങൾ ഈ വിഷയം സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തില് ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ലാതെ എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റ് അനർഹമായിട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മളിവിടെ ദൂർത്തില്ല, ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് അസഖാക്കൾ പറയുന്നത്. അതിന് ഏറ്റവും നല്ല തെളിവെന്നാണ് അറിയാം അവർ കൊണ്ടുവരുന്നത്, ഞങ്ങൾ മുൻവാതിൽ നിയമനമല്ല പിൻവാതിലാണ് നടത്തുന്നതെന്നുള്ളതാണ്. എന്താ മുൻവാതിൽ? ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ പരീക്ഷയും നടത്തണം, അപേക്ഷ ക്ഷണിക്കണം, പരീക്ഷ നടത്തണം, റാങ്ക് ലിസ്റ്റ് ഇന്റർവ്യൂ നടത്തണം, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണം, അതിൽ നിന്ന് വിവിധ വകുപ്പുകൾ അന്യ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഉദ്യോഗാർത്ഥികളെ കൊടുക്കണം. അത് മുൻവാതിൽ നിയമനമാണ്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താണ്? പിൻവാതിൽ നിയമനമാണ്. എന്താ പിൻവാതിൽ എന്ന് പറഞ്ഞാൽ? പിൻവാതിൽ എന്ന് പറഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയില് എം എൽ എയുടെ ഭാര്യയെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ തിരികെ കയറ്റാൻ നോക്കുകയാണ്. അവിടെ കേസാകുമ്പോ അത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ പ്രയാസാകുമ്പോ തോറ്റ എം പിയുടെ ഭാര്യയെ കാലടി സർവകലാശാലയിലേക്ക് വെച്ചു. അത് മുൻവാതിലല്ല, പിൻവാതിലാണ്. അതിനു വേണ്ടിയിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേരളത്തിന്റെ നിലവിലുള്ള അവസ്ഥ. ഞാൻ ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഹൈടെക്കിന്റെ മറവിൽ നിങ്ങൾ നടത്തിയത് എന്ത് എന്നുള്ളത് കേരളം കാണാൻ വേണ്ടി പോവാണ്. നിങ്ങളിപ്പോ ഹൈടെക്കിന്റെ പേരിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നുണ്ടല്ലോ. നിങ്ങൾ വളാഞ്ചേരിയിലെ ഒരു കുട്ടി ദേവിക മരിച്ചു പോയിട്ടുണ്ടല്ലോ. ദേവിക എഴുതിയ കുറിപ്പ് നിങ്ങൾ വായിക്കണം. എന്റെ സഹപാഠികൾക്കുള്ള സൗകര്യങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് ഇന്റർനെറ്റ് ഇല്ല, എനിക്ക് മൊബൈൽ ഇല്ല, എനിക്ക് ലാപ്ടോപ്പ് ഇല്ല, എനിക്ക് കമ്പ്യൂട്ടർ ഇല്ല. ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഇതല്ലാതെ എന്താ ഈ സംസ്ഥാനത്ത് ഹൈടെക് വിദ്യാഭ്യാസത്തിന്റെ മറവിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചത്? നിങ്ങൾ എതിർക്കാത്ത മേഖല ഏതാ കേരളത്തില്? ഏത് സ്ഥാപനം കൊണ്ടുവന്നാലും നിങ്ങൾ എതിർക്കുമായിരുന്നു. കോളേജ് കൊണ്ടുവന്നാൽ എതിർക്കുന്നു. ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ, മുൻ മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി, എന്നിട്ട് നിങ്ങൾ കളിയാക്കി. എന്താ പറഞ്ഞതെന്നറിയോ? ഒരു വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് കൊടുക്കുന്ന കടലാസിലാണോ മുഖ്യമന്ത്രി ഇവിടെ വരുന്നതെന്നാ പറഞ്ഞത്? ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയോ? പേര് മാറ്റി. ഇപ്പൊ പേര് മാറ്റിയിട്ട് അദാലത്ത് നാക്കി. എം എൽ എ പാർക്കൽ ഈ രാധയുടെ ക്യാപ്റ്റൻ എന്റെ ബഹുമാന്യ സുഹൃത്തുമായ അബ്ദുള്ള ബാബൂര്, മറ്റ് രാധാംഗങ്ങളെ, സുഹൃത്തുക്കളെ, കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ ഈ ബഹുജന മാർച്ച് ചരിത്ര പ്രസിദ്ധമായ കടത്തനാടിൻ്റെ തലസ്ഥാനമായ ഈ വടകരയിൽ സ്വാഗതം ചെയ്യാൻ എനിക്കതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തത്, ഈ വടകര പട്ടണം കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ മാതൃഭൂമികളിൽ ഒന്നാണ്. അധ്യക്ഷൻ, മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആദരണീയനായ എം സി വടകര, ഇവിടെ സ്വാഗതം ആശംസിച്ച റഫീഖ് മാസ്റ്റർ, വീണ്ടെടുക്കൽ നവ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യവുമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇവിടെ എത്തിയത്. അതിൻ്റെ ക്യാപ്റ്റൻ ആദരണീയനായ അബ്ദുള്ള ബാബൂർ, വൈസ് ക്യാപ്റ്റൻ കരീം, അതുപോലെ തന്നെ കോർഡിനേറ്റർ പി കെ അസീസ്, ബഷീർ ചെറിയാണ്ടി, യൂസഫ് ചേലപ്പള്ളി, വേദിയിലെ അധ്യാപക
സംഘടനയുടെ നേതാക്കന്മാർ ഒ കെ ഭിന്നപ്പിള്ള മാസ്റ്റർ അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ സഹോദരി സഹോദരന്മാരെ അധ്യാപകർ നിനയാന്നാരംഭിച്ച ജാഥയാണ് ഇന്നിവിടെ 24-ാം തീയതി ഇത് തിരുവനന്തപുരത്ത് അവസാനിക്കും. പ്രിയപ്പെട്ട നേതാക്കൾ, എം സി പോലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ദീർഘമായി സംസാരിക്കാനുള്ള സമയം ഇനി അനുവദിക്കുന്നില്ല. വീണ്ടെടുക്കാം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന പ്രമേയവുമായി കെ എസ് ടി യു 14-ാം തീയതി കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ചു. 24-ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയും പ്രിയപ്പെട്ടവരെ, എന്താണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദീർഘകാലം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു വകുപ്പിൻ്റെ, ഒരു പാർട്ടിയുടെ അധ്യാപക സംഘടന ആയതുകൊണ്ട് തന്നെയാണ് കെ എസ് ടി ഇത്തരം ഒരു പ്രമേയവുമായി മുന്നോട്ട് പോകുന്നത്. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഒ കെ കുഞ്ഞബ്ദുള്ള, നെച്ചാട് കുഞ്ഞബ്ദുള്ള, എൻ പി അബ്ദുള്ള ഹാജി, എൻ പി കരീം, പട്ടക്കാട് അസീസ് മാഷൽ, സെഫിയ, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഉപജില്ലാ കെ എസ് ടി ഭാരവാഹികളായ റഫീഖ് മാഷൽ, അതോടൊപ്പം തന്നെ മറ്റ് ഭാരവാഹികൾ, മണ്ണോടി ബഷീർ അടക്കമുള്ള കെ എസ് ടി നേതാക്കന്മാർ, ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ കരീം പള്ളിമുണ്ടിൽ, കോർഡിനേറ്റർ പി കെ അസീസ്, ഡയറക്ടർ ബഷീർ തിരിയാണ്ടി, അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ ജോസഫ് ചെലപ്പള്ളി, ജാഥാംഗങ്ങൾ, കലാനാഥാംഗങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, മുസ്ലിം ലീഗിൻ്റെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതാക്കന്മാരെ, സഹോദരന്മാരെ, അധ്യാപക സുഹൃത്തുക്കൾ, തികച്ചും കാണിക പ്രസക്തമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുമായി പുറപ്പെട്ടിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ, അതിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യവും അതിൻ്റെ സന്ദേശവും എന്താണ് എന്ന് വളരെ വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തലയിൽ കെട്ടിവെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കുത്തകയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ മനസ്സില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ നാദാപുരം മണ്ഡലം പ്രസിഡന്റ് എം കെ സമീറിനെയും അതുപോലെ തന്നെ മണ്ഡലം ജനറൽ സെക്രട്ടറി ഹാരിസ് ഇന്ദുള്ളിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഹമീദ് വലിയാണ്ടി, അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് റഫീഖ് മാസ്റ്റർ, നസീർ വളയൻ എന്നിവരൊക്കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കെ എസ് ടിവിന്റെ ജില്ലാ നേതാക്കളായ എൻ കെ സലീം മാസ്റ്റർ, കെ വി കുഞ്ഞമ്മദ് മാസ്റ്റർ എന്നിവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് നമ്മുടെ ഓരോ അംഗങ്ങൾ, നമ്മുടെ ഒരുപാട് പേരുണ്ട്, അതിന് ചില ആൾക്കാരോടൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ നേതാക്കളായ കരീം മാസ്റ്റർ, സുബേർ മാഷ്, മുനീർ മാഷ്, അതുപോലെ തന്നെ മുഹമ്മദ് മാഷ്, ഇവരൊക്കെ തുടങ്ങിയ ആൾക്കാർ കുറെ ദിവസങ്ങളായി ഇതിൻ്റെ പ്രവർത്തനത്തിലാണ്. എല്ലാ ആൾക്കാരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി മുഴുവൻ കെ എസ് ടിവിൻ്റെയും മുഴുവൻ നാട്ടുകാരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഏറെ ആദരപൂർവ്വം ബഹുമാനപ്പെട്ട സോപ്പി നരിക്കാട്ടിരി സാഹിബിനോട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, ജാഥ ലീഡർ, എൻ്റെ ഏറെ പ്രിയങ്കരനായ സുഹൃത്ത് അബ്ദുള്ള ബാബു ഉൾപ്പെടെ ഈ വേദിയിൽ സദസ്സിന് വന്നു ചേർന്ന മാന്യ സഹോദരങ്ങളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് കെ എസ് ടി യു ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഒരുപാട് വിശ്വാസത വേണ്ടെടുത്തൊരു മേഖലയൊരു സർവകലാശാലകൾ, നമ്മൾ തമാശക്കാരുടെ എവിടുന്ന ഡിഗ്രി എടുത്തേ? അത് ഉസ്മാനിയ യൂണിവേഴ്സിറ്റി എന്ന് പറയും. അത് പറയുമ്പോൾ ചിരിയാണ്. ഞാൻ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് ദാനം, കോപ്പി അടിക്കാനുള്ള സൗകര്യം, മാൾ പ്രാക്ടീസ് ഒക്കെ നല്ല സ്ഥലമാണ്.
ആ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന യൂണിവേഴ്സിറ്റികളായി നമ്മുടെ ഈ സംസ്ഥാനത്തിലെ യൂണിവേഴ്സിറ്റികൾ മാറ്റുക. നമുക്കൊരു ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു മന്ത്രിയുണ്ട് കെ ടി ജലീൽ. അദ്ദേഹം പണ്ട് പ്രൊഫസർ ആയിരുന്ന ആളെന്നാണ് പറയുന്നത്. പക്ഷേ കെ ടി ജലീലിന്റെ നേട്ടം എന്ന് ചോദിച്ചാൽ കേരളത്തിലെ സർവകലാശാലയെ ക്രമക്കേടിന്റെയും മാർക്കുദാനത്തിന്റെയും മാർക്ക് തട്ടിപ്പിന്റെയും കേന്ദ്രമാക്കി അതപ്പതിച്ചു അതപ്പതിപ്പിച്ചു എന്നുള്ളതാണ് കെ ടി ജലീലിന്റെ. വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ മുഴുവൻ മേഖലയിലും എത്തി ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായൊരു മുന്നേറ്റമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നട്ടുച്ച സമയത്തും നാദാവൃത്ത് നൽകിയ ഈ ഊഷ്മളമായ സ്വീകരണ പരിപാടി ഈ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയഗിരി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്, പലരും എന്റെ അടുത്ത സഹപ്രവർത്തകരാണ്. അവരെയൊക്കെ രാജയെ നേതാക്കന്മാരെ ഈ സംഘത്തെ ഈ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാൻ ത്യാഗ മനസ്ഥിതി കാണിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും നാദാപുരത്തിന്റെ മണ്ണിന്റെ വീട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ പ്രവീൺ കുമാർ അടക്കം യുവതിയിലെ വിശിഷ്ടത്തിലെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ കാത്തിരുന്നു. കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ കേളികൊട്ട് മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് കെ എസ് ടി യു ഒരു ജാഥയുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. കേരളത്തിലെ അധ്യാപക സമൂഹത്തിൽ ഇന്നേറെ വേരോട്ടമുണ്ടാക്കിയിട്ടുള്ള ഒരു അധ്യാപക സംഘടന എന്നുള്ള നിലക്ക് കെ എസ് ടി യു നടത്തുന്ന ഈ ജാഥയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. കെ എസ് ടി യു നടത്തുന്ന ഈ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് പൊതുസമൂഹത്തിൻ്റെ വലിയ അംഗീകാരവും പിന്തുണയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ജാഥാ അംഗങ്ങൾക്കും ജാഥാ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങൾക്കും നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. സ്വാമി ജാഥാ നായകൻ ബഹുമാനനായ അബ്ദുള്ള വാളു വാവൂർ ഉൾപ്പെടെയുള്ള മുഴുവൻ യു എസ് ടിയുവിൻ്റെ സംസ്ഥാന നേതാക്കളെയും അതുപോലെ ഈ ജാഥയ്ക്ക് സ്വീകരണം ഏർപ്പെടുത്തിയ നാദാപുരം സബ് ജില്ലയിലെ ഭാരവാഹികളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് അഹമ്മദ് പുന്നക്കൽ, ഈ ജാഥയുടെ നായകനായ പ്രിയപ്പെട്ട പഴയ സഹപ്രവർത്തകർ അബ്ദുല്ല ബാബു, കരിപ്പടുന്നത് ടി കെ അസീസ്, ബഷീർ ചെറിയാണ്ടി, മറ്റ് കെ എസ് ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ പ്രിയപ്പെട്ട കെ എസ് ടി സുഹൃത്തുക്കൾ, വളരെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരമൊരു ജാഥയുമായി കെ എസ് ടി യു കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരം വരെ പ്രയാണം ആരംഭിച്ചത്. അഹമ്മദ് പുനക്കൽ, എൻ്റെ മൂസ മാസ്റ്റർ, ജാഥാ ക്യാപ്റ്റൻ അബ്ദുല്ല ബാബു, കരീം പെരുകുണ്ടൻ, എല്ലൂർ മുഹമ്മദ് അലി, അത്താവുള്ള തുടങ്ങി കഴിഞ്ഞ ശേഷങ്ങളുടെ പ്രേമങ്ങൾ ഒരു ദുരിതമായ പ്രസംഗത്തിൽ മുഴുവനല്ല. കെ എസ് ടി യു വളരെ താരിക പ്രശസ്തമായ ഒരു മുദ്രാവാക്യം കൊണ്ടാണ് ഒരു ജാഥ 14-ാം തീയതി കാസർഗോഡ് ആരംഭിച്ചത്. ഈ ജാഥയ്ക്ക് നാദാപുരത്ത് നൽകിയ സ്വീകരണ പരിപാടിയുടെ അധ്യക്ഷനും എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയായ സൂഫി ഉണ്ണിക്കാട്ടി അഹമ്മദ് ഉണ്ണിക്കൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എൻ കെ മൂസ, കെ എസ് ടി മുൻ ജനറൽ സെക്രട്ടറി ടി കെ അഹമ്മദ് മാഷ്, മുൻ ജനറൽ സെക്രട്ടറി മറ്റൊരാളും കൂടിയായ ടി കെ മൂസ മാഷ്, ജാഥ വൈസ് ക്യാപ്റ്റൻ
विद्याभ्यास रंग क्यापक विरुद्ध अकादमिक मेखल कलुषिमाकूट नये पुद्याभ्यास संरक्षण जाथयू നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള മാവൂർ അവരാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഈ സംരക്ഷണ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ കരീം മാസ്റ്റർ അവരാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ ഡയറക്ടറും അതുപോലെ തന്നെ സംസ്ഥാന ട്രഷറും കൂടിയായിട്ടുള്ള ബഷീർ ചെറിയാണ്ടി ചെറിയാണ്ടി മാസ്റ്ററെയും അതുപോലെ തന്നെ പി കെ അസീസ് മാസ്റ്റർ യൂസഫ് മാസ്റ്റർ കോർഡിനേറ്റർമാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എ അസീസ് മാസ്റ്ററാണ് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറിയും നമ്മുടെ കെ എസ് ക്യുവിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള അസീസ് മാസ്റ്ററാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വിജയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ വിഭജനായ സെക്രട്ടറി സി പി എ അസീസ് മാസ്റ്റർ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കരണത്തിൻ്റെ കാഹളത്തിനുമായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പ്രയാണം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട നായകന്മാർ അബ്ദുള്ള വാവൂർ കരീം പടുകുന്നിൽ ജാഥയുടെ സഹ ഭാരവാഹികളായ ബഷീർ ചെറിയാണ്ടി പി കെ അസീസ് യൂസഫ് ചേലപ്പള്ളി ഇവിടെ സന്നിഹിതരായ നേതാക്കന്മാരെ സഹപ്രവർത്തകർ ലോകത്തിനാകമാന മാതൃകയായ കേരള വിദ്യാഭ്യാസ മോഡൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി തലതി തിരിഞ്ഞ പരിഷ്കരണത്തിലൂടെ വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് നിലകൊള്ളുകയാണ് ചടങ്ങിൻ്റെ അധ്യക്ഷൻ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ കുഞ്ഞുമൻ സബ്ജില്ല പ്രസിഡന്റ് എൻ്റെ പുതിയ സുഹൃത്ത് ഇവിടെ സ്വാഗതം അനുശംസിച്ച കെ എസ് ടി യു കുന്നമൽ സബ്ജില്ല ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പി പി സാജിത് വീണ്ടെടുക്കാം നവകേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന് ഏറ്റവും കാലിക പ്രാധാന്യമുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മാസം 14-ാം തീയതി കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണങ്ങളെ തുടർന്ന് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ എത്തിച്ചേരുകയും അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള ഈ സ്വീകരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു ജയ് ഹിന്ദ് ജയ് കേസ്റ്റിന് വൈസ് ക്യാപ്റ്റൻ പ്രതികൊണ്ടുള്ള ധനാർപ്പണം ജാഥ ക്യാപ്റ്റനെ കോർഡിനേറ്റർ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ ചെറിയാണ്ടിയെ ഈ സൈനിക മാസ്റ്റർ ധനാർപ്പണം നടത്തുന്നു അവർക്കുള്ള ധനാർപ്പണം കെ പി ആർ അഫീഫ് എം ഐ യു പി സ്കൂൾ നായക്കുടി യൂണിറ്റ് വേണ്ടി നടത്തുന്നു ഈ സൈനിക മാസ്റ്റർ യൂസഫ് ചേലപ്പള്ളിക്കുള്ള ധനാർപ്പണം ധനാർപ്പണം നടത്തുന്നു കായംകുടി ഹൈസ്കൂൾ യൂണിറ്റിന് വേണ്ടി വി വി സഫീർ ജാഥ ക്യാപ്റ്റനെ ധനാർപ്പണം നടത്തുന്നു
संस्थान प्रेसमोल बंटोल यूनिट एपी अनिल मास्टर दादा पुरस्कार हस्तार्पण वैग्यवेड़ अतिशयोक्ति मुदर न ഈ യാത്രാ സ്വീകരണത്തിന് ഉദ്ഘാടനം നടത്തുന്നത് പ്രിയങ്കനായ മണ്ഡലം മുസ്ലിം പ്രസിഡന്റ് റസാഖ് കൽപ്പറ്റ സാഹിബാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കരീം പടുകുണ്ടിൽ, ബഷീർ ചെറിയാണ്ടി, പി കെ അസീസ്, യൂസഫ് ചെറുമ്പള്ളി, ഏറ്റവും ബഹുമാനനായ കൽപ്പറ്റ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ എൻ്റെ സഹപ്രവർത്തകൻ ട്രഷറർ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന സെലി മേമന, ഇ പി മുഹമ്മദ് മാസ്റ്റർ, ഫെരി മാസ്റ്റർ അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സഹോദരന്മാരെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പ്രത്യേക മുദ്രാവാക്യവുമായി കെ എസ് ടി യു നടത്തുന്ന വാഹന പ്രചരണ ജാഥയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വീണ്ടെടുക്കാൻ നവ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ ജാഥ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്ന് ഈ വയനാട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ള കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ ജാഥ, ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ അബ്ദുള്ള ബാബു, ഇതിൻ്റെ ഉപനായകനായിട്ടുള്ള കരീം പടുകുണ്ടിൽ, ഏറെ ബഹുമാന്യരായ ഈ ജാഥയെ അനുഗമിക്കുകയും തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെയും ആദർശങ്ങളെയും ഒരു നാടിനെ മുച്ചൂടും മുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനവിരുദ്ധ സർക്കാരിൻ്റെ നയങ്ങളെ തെരുവുകളിൽ പ്രതിപാദിക്കുവാനും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ജാഥ അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു വിദ്യാലയത്തിൻ്റെ ഒരു സംരക്ഷണ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ സ്കൂളിലെ ഒരു പാവം ഹെഡ്മാസ്റ്റർ ഗവൺമെന്റിന്റെ ശക്തമായ നിർദ്ദേശങ്ങളുടെ ഭാഗമായി അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിലെ റൂമുകൾ ടൈൽസ് പഠിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് പണമൊക്കെ അങ്ങ് വരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പണം മുടക്കി 300,000 രൂപയോളം ഇന്നും അദ്ദേഹം കടമായിട്ട് നിൽക്കുക. സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. നാട്ടിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് ഇങ്ങനെ ഒരു പദ്ധതി നടക്കാൻ എന്തിനാണ് ഇവിടെ ഒരു ഗവൺമെന്റ്? എന്തിനാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഗവൺമെന്റിന്റെ ചുവടുവെപ്പുകൾ എന്താണ്? നേരത്തെ ഇവിടെ റസാഖ് സാഹിബ് സൂചിപ്പിച്ചു, ഒരു ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ ഏവർക്കും അറിയാവുന്നതുപോലെ ഒരു കുന്തവും ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസത്തിൽ ഇന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പുതിയ പുതിയ പദ്ധതികളുമായി ഗവൺമെന്റ് കടന്നുവരികയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കൾ, വീണ്ടെടുക്കാം നവ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന പ്രമേയവുമായി 14-ാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ വിശദമായി മുൻ പ്രാസംഗിക സൂചിപ്പിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന പല പരിഷ്കാരങ്ങളും ജനദ്രോഹപരമായ നിയമ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്ഥാപനത്തിന് ഒരു തറക്കല്ലിട്ടാൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്.
പൊതു വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇന്ന് പൊതു സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നത് പൊതു വിദ്യാലയങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നു പൊതു വിദ്യാലയത്തിൽ കുട്ടികൾ വർദ്ധിച്ചിരിക്കുന്നു അത് ഈ ഗവൺമെന്റിന്റെ നേട്ടമാണെന്ന് പരിശോധിക്കുമ്പോൾ കേരള ചരിത്രത്തിൽ 30 വർഷ കാലത്തിനിടയിൽ 2015-16 കാലഘട്ടത്തിലാണ് ഒന്നാം ക്ലാസ്സിൽ കുട്ടികളുടെ പ്രവേശനം വർദ്ധിച്ചിട്ടുള്ളത് അതിന്റെ കാരണം 2014-15 കാലഘട്ടത്തിൽ കേരളത്തിലെ ഒന്നാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠ്യ പദ്ധതിയുടെ പരിഷ്കരണം കാരണം കുട്ടികളെ പൊതുവിദ്യാലയത്തിലേക്ക് ആകർഷിക്കുന്ന പാഠ്യ പദ്ധതിയുമായി സർക്കാർ മുമ്പോട്ട് വന്നപ്പോൾ 30 വർഷ കാലത്തിനിടയിൽ 2015-16 കാലഘട്ടത്തിൽ സ്കൂളിൽ പ്രവേശനം കൂടിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് 24ാം തീയതി തിരുവനന്തപുരം സെക്രട്ടറിയുടെ മുമ്പിൽ അധ്യാപക റാലിയോടെ അവിടെ സമാപിക്കുമ്പോൾ നമുക്ക് ഭരണകർത്താക്കൾ സൂചിപ്പിക്കാനുള്ളത് അധ്യാപക സമൂഹത്തിന് മാത്രമല്ല ഈ പൊതു സമൂഹത്തിൽ മറ്റു ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടക്കുന്ന ഈ ജാഥയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാണ് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കു തീർന്നു ജയ് കെഎസ്ടി കഴിഞ്ഞ ദിവസം സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡിൽ നിന്ന് ജനാധിപത്യ കേരളത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രതീകമായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രസ്റ്റർ സി ടി അഹമ്മദ് അലി പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തപ്പെട്ട കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ നയിക്കുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയാണ് ഇന്ന് വയനാട് ജില്ലയിൽ അതിൻ്റെ പ്രയാണവുമായി മുമ്പോട്ട് പോകുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് പ്രവേശിച്ചത് ഈ ജാഥ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം എന്താണ് എന്ന് ഇവിടെ നേരത്തെ നടന്ന കലാപ്രകടനത്തിലൂടെ നാട്ടുകാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് വിശദമായി കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് ആ മാതൃകയായ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമായിട്ട് ഏതൊരു ഭരണകൂടം മുമ്പോട്ട് വന്നാലും ആ ഭരണകൂടത്തിന്റെ അത്തരം നയങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ നിർവഹിക്കുന്നത് നമ്മുടെ നാടിൻ്റെ പൊതു പൈതൃകമായ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു ബെഞ്ചായ പൊതുവിദ്യാഭ്യാസ സംവിധാനം എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിൽ രാജ്യഭരണ നാളുകളിൽ ഇവിടെ പൊതുവിദ്യാഭ്യാസം വ്യാപകമായിരുന്നു പിന്നീട് വന്ന മാറി മാറി കേരളം ഭരിച്ച സർക്കാരുകൾ അവരുടെയൊക്കെ സമഫലമായിട്ടാണ് ഇന്ന് ശാക്തീകരിക്കപ്പെട്ട പൊതുവിദ്യാഭ്യാസം അതിൽ മഹാരാജ സി എച്ചിൻ്റെ പങ്കുണ്ട് ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ പങ്കുണ്ട് ജോസഫ് മുണ്ടശ്ശേരിയുടെ പങ്കുണ്ട് എം എ ബേബിയുടെ പങ്കുണ്ട് സൂപ്പി സാഹിബിൻ്റെയും പി കെ അബ്ദുറബിൻ്റെയും ടി എം ജേക്കബിൻ്റെയും പി പി ഉമ്മർക്കോയുടെയും ഒക്കെ പങ്കുണ്ട് കഴിഞ്ഞ 1957 ശേഷമുള്ള ഈ പൊതുവിദ്യാഭ്യാസ മുന്നേറ്റമാണ് ഈ രാജ്യത്തിൻ്റെ വികാസത്തിന് ഊന്നൽ നൽകിയ സംവിധാനം എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം പ്രത്യേകിച്ചും ഭരണത്തിൻ്റെ അവസാന സമയമാണിപ്പോഴുള്ളത് കേരളത്തിൽ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ആസ്ഥാന നഗരി കത്തിയെരിയുകയാണ് സെക്രട്ടേറിയറ്റ് നടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒരു ഭാഗത്ത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന സമരം അത് മറുഭാഗത്ത് ഒരേ സമയത്ത് രണ്ട് സമരത്തിനും രാജ്യം സാക്ഷിയാവുകയാണ് ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് മാസമായിട്ട് നാലഞ്ച് മാസമായിട്ട് ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം കൊണ്ടുവന്ന കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ കാർഷിക മേഖലയെ
ഒരുപക്ഷേ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പോലും കാണാത്ത വിധം കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്ന രീതിയിൽ അവർക്ക് തീരെഴുതി കൊടുക്കുന്ന രീതിയിൽ ഒരു രാജ്യത്തിന്റെ കാർഷിക മേഖലയെ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ മൂന്ന് കരിനിയമങ്ങൾ കൊണ്ടുവന്നതിനെതിരെ 500,000 കർഷകരുടെ 500-ലധികം കർഷക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭ സമരം ഡൽഹിയിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹത്തായ കർമ്മത്തിന്റെ സാരഥികൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികൾ പഠിച്ച് ഉന്നതിയിൽ എത്തുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുമ്പോൾ 10-ാം ക്ലാസ് പോലും പാസ്സാവാത്ത സ്വപ്നയെ പോലെ സരിതയെ പോലെയുള്ള ആളുകളെ തിരികെ കയറ്റി ഇപ്പോൾ നിൽക്കുന്ന LDFന്റെ സഖാക്കന്മാരിലെ കുടുംബങ്ങളെ പിൻവാതിലിലൂടെ എല്ലാ സ്ഥലങ്ങളിലും തിരികെ കയറ്റിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗം ഇന്നൊരു കൂത്തരംഗമായി മാറിയിരിക്കുകയാണ്.